ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബനാന കട്ട്ലേറ്റാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി, എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അതുപോലെ ഒരു പുതുമയാർന്നൊരു വിഭവം കൂടിയാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ എത്ര ഏത്തപ്പഴമാണ് എടുക്കണമെന്ന് വെച്ചാൽ ആ കണക്കിന് ഏത്തപ്പഴം ആ നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഏത്തപ്പഴമാണ് മൂപ്പിച്ചെടുക്കണുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ബ്രെഡ് പഴം ഇങ്ങനെ വാട്ടിയെടുക്കാറില്ലേ, ആ ഒരു രീതിക്ക് തന്നെ നല്ലതായിട്ട് കണ്ടോ, നന്നായിട്ട് പഴം വാട്ടിയെടുക്കണം. അപ്പോൾ ബ്രൗൺ കളറാവും. ആ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ അവലിട്ട് കൊടുക്കാം. അവല് ഒരു കാ കപ്പോളം അവല്, ഞാൻ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ എടുത്തത്. അതിൽ കാ കപ്പ് അവലാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഒരു പഴത്തിന് കാ കപ്പ് അവല്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് നല്ലപോലെ ഇളക്കി അതും ഒന്ന് മൂത്ത് വരണം. ആ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഞാനിവിടെ അല്പം തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു കാ കപ്പ്, അതായത് 8 ടീസ്പൂണോളം വേണ്ടി വരും. ആ 8 ടീസ്പൂൺ എന്ന് പറയുന്നത് നമ്മുടെ കാ കപ്പിലാണ് ഞാൻ അളന്നെടുത്തത്. അത്രയും തേങ്ങ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് തേങ്ങ കൂടിയും ഒന്ന് മൂത്ത് വരണം. ആ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് നല്ലപോലെ ഈ മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു പുതുമയാർന്ന വിഭവം കൂടി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ കട്ട്ലേറ്റൊക്കെ പൊതുവെ പിള്ളേർക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണല്ലോ. അപ്പം നമുക്ക് ഇനി വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒട്ടും നിർബന്ധമില്ല കേട്ടോ, കാരണം ഒരു ഏത്തപ്പഴത്തിന് എന്തായാലും നല്ല മധുരമുള്ള ഏത്തപ്പഴമാണെങ്കിൽ പഞ്ചസാര നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനപ്പോൾ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ വേണമെങ്കിൽ ഏലക്ക നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല, വെറുതെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ബ്രെഡിൻ്റെ കൂടെ ഫില്ലിംഗ് ആയിട്ട് കഴിക്കാം. പിന്നെ നമ്മൾ ഇലയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു വശത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം, ചൂടാറി വരണം. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ബ്രെഡും അതുപോലെ പാലും വേണം. അപ്പോൾ ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്രെഡ് പൊടിച്ച് എടുത്ത് വയ്ക്കണം. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ബ്രെഡ് പൊടിച്ച് വയ്ക്കില്ലേ, അതുപോലെ പൊടിച്ച് വയ്ക്കാം. പിന്നെ ഒരു കുറച്ച് പാലും വേണം. അപ്പോൾ ഇത് ഞാൻ ഉരുട്ടണ പോലെ ഉരുട്ടിയിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഷേപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ബനാന കട്ട്ലേറ്റാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഈ പാലിൽ മുക്ക, അതിനുശേഷം നമ്മുടെ ബ്രെഡ് പൊടിച്ച് വെച്ചാണേൽ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാ റോളും ഇതുപോലെ ശരിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ റോളും ഇതുപോലെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിള്ളേർ നമ്മുടെ കുട്ടികളെ എങ്ങനെ ഏത് രീതിയിലാണ് കഴിക്കുന്നതെന്നുള്ളത് അവർക്ക് നമ്മുടെ മാതാപിതാക്കൾക്കുള്ള അറിയാം. അപ്പോൾ അങ്ങനെ അവരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഓരോ മാറ്റങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചേർന്ന ആ ബ്രെഡ്, ആ ഏത്തപ്പഴത്തിൻ്റെ ആ കട്ട്ലേറ്റ് നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചുവിട്ട് നന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിലിരുന്നോളും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനും സുഹൃത്തുക്കൾക്കും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ ഇതുവരെയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതുമയാർന്ന വിഭവങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.